आत्मशांति के लिए प्रार्थिका। सर्वशक्तन दैवमे पेसह औषधता नवीक ऐक्यबोधन विद प्राप्त स्वर्गस्थन पिता सादृश्य रूपांतरपा अनुग्रह नल प्रार्थिक जीविकी वह पुत्र परशुद्धात्मा वह समर्पित प्रार्थना कैटे അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് അക്കാലത്ത് മോചിതരായ പത്രോസും യോഹന്നാനും സ്വസമൂഹത്തിലെത്തി പുരോഹിത പ്രമുഖന്മാരും ജനപ്രമാണികളും പറഞ്ഞ കാര്യങ്ങൾ അവരെ അറിയിച്ചു. അത് കേട്ടപ്പോൾ അവർ ഏകമനസ്സോടെ ഉച്ചത്തിൽ ദൈവത്തോട് അപേക്ഷിച്ചു. നാഥ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സമുദ്രത്തിൻ്റെയും അവയിലുള്ള സകലത്തിൻ്റെയും സൃഷ്ടാവേ, ഞങ്ങളുടെ പിതാവും അവിടുത്തെ ദാസനുമായ ദാവീദിൻ്റെ അധരത്തിലൂടെ പരിശുദ്ധാത്മാവ് മുഖേന അവിടുന്ന് ഇപ്രകാരം അരുളി ചെയ്തിട്ടുണ്ടല്ലോ. വിജാതിയർ രോഷാകുലരായതെന്തിന്? ജനങ്ങൾ വ്യർത്ഥമായ കാര്യങ്ങൾ വിഭാവനം ചെയ്തതുമെന്തിന്? കർത്താവിനും അവിടുത്തെ അഭിഷിക്തനുമെതിരായി ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധികാരികൾ ഒരുമിച്ച് കൂടുകയും ചെയ്തു. അവിടുന്ന് അഭിഷേകം ചെയ്ത അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിനെതിരെ ഹെറോദോസും ആ പന്തിയോസ് പിലാത്തോസും വിജാതീയരോടും ഇസ്രായേൽ ജനങ്ങളോടുമൊപ്പം സത്യമായും ഈ നഗരത്തിൽ ഒരുമിച്ചുകൂടി അവിടുത്തെ ശക്തിയും ഹിതവും അനുസരിച്ച് നിശ്ചയിച്ചിരുന്ന കാര്യങ്ങൾ നിറവേറുന്നതിന് വേണ്ടിയാണ് അവർ ഇപ്രകാരം ചെയ്തത്. അതിനാൽ കർത്താവെ, അവരുടെ ഭീഷണികളെ അവിടുന്ന് ശ്രദ്ധിക്കണമേ. അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. അവിടുത്തെ വചനം പൂർണ്ണധൈര്യത്തോടെ പ്രസംഗിക്കുവാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവം പ്രസംഗിച്ചു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവിൽ ശരണം വെക്കുന്നവർ ഭാഗ്യവാന്മാർ. ജനതകൾ ഇളകിമറിയുന്നതെന്തിന്? ജനങ്ങൾ എന്തിന് വ്യർത്ഥമായി ഗൂഢാലോചന നടത്തുന്നു? കർത്താവിനും അവിടുത്തെ അഭിഷിക്തനുമെതിരെ ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുന്നു. ഭരണാധിപന്മാർ കൂടി ആലോചിക്കുന്നു. അവർ വച്ച വിലങ്ങുകൾ തകർക്കാം, അവരുടെ ചങ്ങല പൊട്ടിച്ച് മോചനം നേടാം. കർത്താവിൽ ശരണം വയ്ക്കുന്നവർ ഭാഗ്യവാന്മാർ. സ്വർഗത്തിലിരിക്കുന്നവർ അത് കേട്ടിച്ചിരിക്കുന്നു. കർത്താവ് അവരെ പരിഹസിക്കുന്നു. അവിടുന്ന് അവരോട് കോപത്തോടെ സംസാരിക്കും, ക്രോധത്തോടെ അവരെ സംഭീതരാക്കും. എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാനാണ് എൻ്റെ രാജാവിനെ വാഴിച്ചതെന്ന് അവിടുന്ന് അരുൾ ചെയ്യും. കർത്താവിൽ ശരണം വയ്ക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവിൻ്റെ കൽപ്പന ഞാൻ വിളംബരം ചെയ്യും. അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു, നീ എൻ്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി. എന്നോട് ചോദിച്ചുകൊള്ളുക, ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും. ഭൂമിയുടെ അതിരുകൾ നിനക്ക് അധീനമാകും. ഇരുമ്പുദണ്ഡ് കൊണ്ട് നീ അവരെ തകർക്കും, മൺപാത്രത്തെ എന്ന പോലെ നീ അവരെ അടിച്ചുടയ്ക്കും. കർത്താവിൽ ശരണം വയ്ക്കുന്നവർ ഭാഗ്യവാന്മാർ. ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതങ്ങളിലുള്ളവയെ അന്വേഷിക്കുകയും. ഫരീസേയരിൽ നിക്കദേമോസ് എന്ന പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു. അവൻ രാത്രി യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, റബ്ബി, നിങ്ങൾ ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം കൂടെ ഇല്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുകയില്ല.
യേശു പറഞ്ഞു, സത്യസത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവൻ ദൈവരാജ്യം കാണാൻ കഴിയില്ല. നിക്കദേമോസ് ചോദിച്ചു, പ്രായമായൊരു മനുഷ്യൻ ഇതെങ്ങനെ സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കാൻ കഴിയുമോ? യേശു പ്രതികരിച്ചു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താൽ ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. മാംസത്തിൽ ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ ജനിക്കുന്നത് ആത്മാവ്. നിങ്ങൾ വീണ്ടും ജനിക്കണം എന്ന് ഞാൻ പറഞ്ഞത് കേട്ട് നീ വിസ്മയിക്കണ്ട. കാറ്റ് അതിനിഷ്ടമുള്ളത്തേക്ക് വീശുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, നല്ലത് എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നേ അറിയുന്നില്ല. ഇതുപോലെയാണ് ആത്മാവിൽ ജനിക്കുന്ന ഏവനും. കർത്താവിൻ്റെ സുവിശേഷം. ദൈവത്തിന് അങ്ങേറ്റ സ്തുതി. കനി ഓടെ സ്വീകരിക്കണമേ നിറയുമീ ജീവിതത്താലത്തിൽ സന്തോഷ സന്താപ നിത്യാനന്ദന്റെ ഫലം പ്രദാനം ചെയ്യുകയും ചെയ്യണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവെ, എല്ലാ കാലത്തും വിശിഷ്യ ഞങ്ങളുടെ പ്രസാദ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ട ഈ കാലയളവിൽ അങ്ങേയേറ്റു പറയുന്ന യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് തന്നെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുന്നതിൽ ഒരിക്കലും വിരമിക്കാതിരിക്കുകയും അങ്ങേ സന്നിധിയിൽ നിരന്തരമായ മാധ്യസ്ഥ ഞങ്ങളെ പരീക്ഷിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് ബലിയർപ്പിക്കപ്പെട്ടു എങ്കിലും മരിക്കുന്നില്ല, വധിക്കുന്നു വധിക്കപ്പെട്ടു എങ്കിലും അവിടെ നിന്നും ജീവിക്കുന്നു. ആകയാൽ പെസഹ സന്തോഷത്തിൽ നിറഞ്ഞ് ഭൂലോകത്തിലെ സകല ജനങ്ങളും ആഹ്ലാദിക്കുന്നു. മാത്രമല്ല ഉന്നത ശാക്തികന്മാരും മാലാഖവൃന്ദങ്ങളും അഭിരാമം സ്തുതിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിന്റെ ഗീതം ഒന്ന് ചേർന്ന് ആലപിക്കുന്നു. ഹോസാന ഹോസാന അത്യന്ത
സർവകൃത്യ ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാവുന്നു. ആകെ അങ്ങേ ആത്മാവ് മഞ്ഞുകണ്ണം പോലെ ഈ കാണിക്കൽ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട സുമനസ്സാൽ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞ പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, നലിത നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങനെ തന്നെ പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, ലളിത നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവ് ഇതുവരെ നിയമം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങയോട് ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമ്പ് നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹനാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രം ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയും ഞങ്ങളുടെ രൂപതാദൃഷ്ടനായ ജോസഫ് കളത്തിപ്പറമ്പിൽ മെത്രാനോടും വൈദ്യഗണത്തോടും വന്ന് സഭയങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണമടഞ്ഞവരെ, ശേഷം നമ്മുടെ മാതാപിതാക്കന്മാരെ ഓർമ്മിക്കാം. ഓർക്കണമേ ഉയർപ്പിന് പ്രത്യാശയോട് നിലകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരണത്താൽ മരണമടഞ്ഞ സകലതയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയത്തോടും ആ കന്യയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും ഒത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായി അങ്ങേക്ക് പരിശുദ്ധാത്മാവുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റിയൊല്ലാം. സ്വർഗസ്നേഹങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ തെറ്റിയവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിലും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കരിവാറ് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങൾ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനം നിരീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങൾ എപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നത് അങ്ങേ അപ്പോസ്തലന്മാരോട് ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തിരക്കാൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനം ഐക്യം നൽകാൻ കഴിയണമേ എന്ന് ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടാണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുന്നു.
ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അതിൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. എഴുന്നള്ളി വരണമേ,
അങ്ങനെ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുന്നു. എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തണമേ ഒരിക്കലും അങ്ങിൽ നിന്ന് പിരിഞ്ഞു പോകുവാൻ എന്നെ അനുവദിക്കരുത്. ആമേൻ. കർത്താവേ, അങ്ങ് ജനത്തെ കരുണയുടെ കടാക്ഷിക്കുകയും നിത്യമായ രഹസ്യങ്ങളാൽ നവീകരിക്കപ്പെടുവാൻ അങ്ങ് തിരുമനസ്സായി വരെ മഹത്വപൂർണമായ ശരീരത്തിൻ്റെ അക്ഷയമായ ഉദ്ധാനത്തിൽ എത്തിച്ചേരാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങയോടുകൂടെ. സർവശക്തനായ ദൈവവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ, ദീപപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. മേരി മാതാവേ നീ സ്നേഹമുള്ളോരമ്മേ, ജീവിതത്തിൻ്റെ ഭാരമകറ്റുവാൻ നീ പണിയണമേ. പാപിയാം ഞാനെൻ്റെ സംഗീതം തേടി